വെളിയങ്കോട് സ്കൂൾ പടിയിലെ വാഹനാപകടത്തിൽ മരിച്ച ബന്ധുക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. പുതുപ്പന്നാനി കടവനാട് സ്വദേശികളായ തണ്ടിലത്ത് മോഹനന്റെ ഭാര്യ സുഷമ, സുഷമയുടെ ഭർത്താവിന്റെ സഹോദരിയും അവിവാഹിതയുമായ രാധാഭായ് എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കുപറ്റിയ മോഹനൻ, ശശി, ഒന്നര വയസ്സുകാരനായ കുട്ടി, ലോറി ഡ്രൈവർ ശിവാജി, സഹായി സിദ്ധേശ്വർ എന്നിവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ബന്ധുവീട്ടിലെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കുടുംബം സഞ്ചരിച്ച കാർ ആന്ധ്രയിൽ നിന്ന് പൈപ്പുമായി പോകുകയായിരുന്ന ചരക്ക് ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പുതിരുത്തി സ്കൂൾ പടിയിൽ തിങ്കളാഴ്ച ഹർത്താൽ ദിനം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലെ യാത്രക്കാരാണ് മരണപ്പെട്ട രണ്ടുപേരും. മരണപ്പെട്ട രാധാബായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ നഴ്സായിരുന്നു. മാതൃശിശു ആശുപത്രിയിലെ നഴ്സാണ് സുഷ. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. പരിക്കുപറ്റിയവർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മഴയും വേഗതയുമാണ് അപകട കാരണം. അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ പോയ ആംബുലൻസുകളും അപകടത്തിൽപ്പെട്ടു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പുതുപൊന്നാനി സെൻട്രലാണ് അകലാട് വി കെയർ ആംബുലൻസും പുന്നീർക്കുളം കൂട്ടായ്മ ആംബുലൻസും അപകടത്തിൽ കൂട്ടിയിടിച്ചത്. സ്കൂൾ പടിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കുപറ്റി പൊന്നാനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പുറപ്പെട്ട ആംബുലൻസുകളാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച മൃതദേഹം പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ വെച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. NCV News പൊന്നാനി.